ഓണം എന്നാൽ മലയാളികൾക്ക് ആഘോഷത്തിന്റെ ഉത്സവമാണ്. ഓണം കണക്കാക്കി സിനിമാ മേഖലയിലും വമ്പൻ കണക്കൂട്ടലുകൾ നടക്കാറുണ്ട്. നിർമ്മാതാക്കളും തിരക്കഥയ്ക്ക് ദൃശ്യഭാഷ്യം നൽകിയ സംവിധായകനും വിതരണക്കാരും പിന്നണി പ്രവർത്തകരും തിയേറ്റർ ഉടമകൾ എല്ലാവരും ഓണവിപണി കണ്ണുനിട്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഓണക്കാലത്ത് പ്രതീക്ഷിച്ച അത്രയും തള്ളിക്കയറ്റം തിയേറ്ററുകളിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണങ്ങൾ പലതായിരുന്നു. സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിന്റെ എണ്ണക്കുറവ് തന്നെയായിരുന്നു അതിൽ വലിയൊരു കാരണം. ലോക്ഡൌണിന് ശേഷം കേരളത്തിലെ വ്യവസായങ്ങളിൽ ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖലയായിരുന്നു സിനിമാ മേഖല. ലോക്ഡൌൺ തുടങ്ങിയപ്പോൾ ആദ്യം അടച്ചതും ജീവിതം സാധാരണഗതിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ തുറന്നതും സിനിമാ തിയേറ്ററുകൾ തന്നെയാണ്. 2022 ഓണം സൂപ്പർ താരങ്ങൾ ഇല്ലാതെയാണ് മലയാളികൾക്കിടയിൽ കടന്നുപോയത്. ഓരോ സീസണിനെ സംബന്ധിച്ച് സൂപ്പർ താരങ്ങൾ പാടെ ഇല്ലാതെ പോയ ഓണക്കാലമായിരുന്നു 2022 എങ്കിൽ ഇത്തവണത്തെ ഓണക്കാലം സൂപ്പർ ഡ്യൂപ്പർ താരചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ലഭിക്കുന്ന നിലവിലെ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി മോഹൻലാലിന്റെയും ദുൽഖർ സൽമാന്റെയും നിവിൻ പോളിയുടെയും ടൊവിനോ തോമസിന്റെയും ചിത്രങ്ങളാണ് ഓണത്തിന് തയ്യാറെടുക്കുന്നത്. ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമാകുന്ന ധൂമവും ഓണത്തിന് റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മൊമ്പാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ധൂമം പാൻ ഇന്ത്യൻ ചിത്രമായാണ് പുറത്തിറങ്ങുന്നത്. ദിലീപിന്റെ ബാന്ദ്ര ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ലെങ്കിലും മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാമും ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ബിഗ് ബജറ്റ് ചിത്രം കിങ് ഓഫ് കൊത്തയും ഓണത്തിനുണ്ടാകുമെന്ന സൂചനകൾ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. കിങ് ഓഫ് കൊത്ത ഓണം റിലീസായി പ്രഖ്യാപിച്ച ചിത്രമാണ്. അഭിലാഷ് ജോഷിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 2018 എന്ന ഹിറ്റ് ചിത്രത്തിന് പിന്നാലെ അജയന്റെ രണ്ടാം മോഷണവുമായി ടൊവിനോ തോമസ് ഓണക്കാലത്ത് എത്തുന്നു എന്ന വാർത്തകളും എത്തിയിട്ടുണ്ട്. ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന നിവിൻ പോളിയുടെ ഓണചിത്രവും ലിസ്റ്റിൽ മുൻനിരയിൽ ഉണ്ട്. ഈ ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ സൂചനകൾ പ്രകാരം ഇത്രയും ചിത്രങ്ങൾ ഓണത്തിനെത്താനുള്ള മുൻനിരയിലുള്ള ചിത്രങ്ങളാണ്. പ്രതീക്ഷകളും ഏറെയാണ്. ഈ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട്.